ഇന്ന് ഏകദേശം വൈകിട്ട് നടന്ന സംഭവം 2 മണിക്കൂറോളമാണ് ആ കാഴ്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നത്. പൂജപ്പുര സെൻട്രൽ ജയിൽ ചാടാൻ ശ്രമിച്ച പ്രതി പോലീസ് വിരിച്ച വലയിൽ വീണു. ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഈ പ്രതി മരത്തിൽ കയറിയത്. കോട്ടയം സ്വദേശി സുഭാഷാണ് 2 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിൽ, ഫയർഫോഴ്സിൻ്റെ അതിതീവ്ര ശ്രമത്തിനൊടുവിൽ താഴേക്ക് പതിച്ചത്. മരക്കും ഒടിഞ്ഞ് താഴേക്ക് വീണ സുഭാഷ് അഗ്നിശമന സേന വിരിച്ച വലയിലേക്കാണ് വന്നു വീണത്. ഉദ്യോഗസ്ഥർ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും പക്ഷേ സുഭാഷ് വഴങ്ങിയില്ല. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ആദ്യം ഒന്ന് പോകാം. അങ്ങനെയല്ല, വലിയ മതിലിന്റെ പുറത്താണ് ഓഫീസ്. തിരിച്ചു കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഗേറ്റിന്റെ മുന്നിൽ നിന്നാണ് ഓടി രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പിന്നാലെ ഉദ്യോഗസ്ഥർക്ക് എത്താനും കണ്ടെത്താനും കഴിഞ്ഞത്. താൽക്കാലികമായിട്ട് ഓപ്പൺ ജയിലിലേക്ക് മാറ്റി പാർപ്പിച്ച പ്രതിയാണ്. അത് കഴിഞ്ഞിട്ട് പരോളി പോയിട്ട് ഓവർസ്റ്റേ ആയി. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് ഓപ്പൺ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി വിടുകയാണ്. ഫെലിക്സ് പുളിക്കലാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. ഫെലിക്സ്, നമ്മൾ സാധാരണഗതിയിൽ 6 മണിക്ക് വാർത്തകൾ ഇതുവരെയിൽ അത് അന്നേ ദിവസത്തെ എല്ലാ വാർത്തകളും കൊടുക്കുക എന്നതാണ് നമ്മുടെ രീതി. പക്ഷേ അത് മാറ്റിവെക്കേണ്ടി വന്നു. ഈ സുഭാഷ് ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഒരു തരത്തിലും അനുനയത്തിന് വഴങ്ങാതെ നിന്നതുകൊണ്ട് സമയം അങ്ങ് പോയി. ഒടുവിൽ എന്തായാലും വലയിലേക്ക് പതിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ജോലിയെ തന്നെ ബാധിക്കുന്ന ആളോ ഇങ്ങനെ ഒരു രക്ഷപ്പെടൽ ശ്രമം ഉണ്ടായാൽ. എന്താണ് ഫെലിക്സ് അവിടെ കണ്ട കാഴ്ചകൾ, എന്തൊക്കെയാണ് ഒടുവിൽ സംഭവിച്ചത്? ദിവിഷ, ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ടെൻഷൻ അടിച്ചാണ് ഓരോ നിമിഷങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നത്. എന്ത് സംഭവിക്കാമെന്നാണ്. കാരണം ഇതൊരു ചാമ്പ മരമാണ്. ഈ മരത്തിൻ്റെ ഏതാണ്ട് 50 മീറ്ററോളം ഉയരമുണ്ട്. വലിയ ബലമില്ലാത്തൊരു മരം. ആ മരത്തിന് മുകളിൽ 3 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ പ്രതിയും. അങ്ങനെ 2 മണിക്കൂർ നേരം സാഹസികമായ ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ചില്ലയൊടിച്ച് ഈ പ്രതി താഴേക്ക് വരുന്നത്. അതിൽ നമ്മൾ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് 4:30 ഈ സംഭവം, അതായത് ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴി ഈ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പുറകെ ജയിൽ ജീവനക്കാർ ഓടിയെത്തി പിന്തുടർന്നു. ഏറ്റവും ഒടുവിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ മരത്തിൽ വലിഞ്ഞു കയറുകയായിരുന്നു. ഉടനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു. ഒരു 4:30 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്നു. തുടർന്ന് രക്ഷ ഇയാളെ എങ്ങനെയാലും തിരികെ ഇറക്കണമല്ലോ, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ 3 ഉദ്യോഗസ്ഥർ മുകളിലേക്ക് കയറുന്നു. താഴെ ഏതാണ്ട് 100 വരുന്ന ജയിൽ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുകാരുണ്ട്, ഫയർഫോഴ്സ് ജീവനക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് വല വിരിച്ച് ഇദ്ദേഹം താഴേക്ക് ചാടുകയാണെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. പരമാവധി പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി ഇയാളെ ഒന്ന് താഴെ ഇറക്കാൻ. ഇയാൾ കൊലക്കേസ് പ്രതിയാണ്, ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. അപ്പോൾ മാനസിക അസ്വാസ്ഥ്യം അടക്കം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിക്കുന്നുണ്ട്, അച്ഛൻ വിളിക്കുന്നുണ്ട്, താഴെ ഇറങ്ങണം എന്ന് ഉടക്കെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇയാൾ പറയുന്നത് തന്നെ താഴെ ഇറക്കിയാൽ ജയിൽ മോചിതനാക്കണം, ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുപോകണം, മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു തരാം, ഒന്ന് താഴെ ഇറങ്ങാവോ എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഒരു രക്ഷയും ഇല്ല എന്ന് കണ്ടുകൂടുകയാണ്. ഈ 3 ഉദ്യോഗസ്ഥർ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ പിന്നാലെ ഇത് കണ്ടതോടുകൂടി തന്നെ ഈ പ്രതി സുഭാഷ് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ഏറ്റവും ഒടുവിൽ സുഭാഷ് ഈ മരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ചില്ലയിലേക്ക് എത്തുന്നു. ഉദ്യോഗസ്ഥരും അതിനനുസരിച്ച് താഴെ മുകളിലേക്ക് കയറുന്നു. ഒടുവിൽ ഈ മരം കുലുക്കാനുള്ള ശ്രമം സുഭാഷ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മരം അപ്പോടെ കുലുങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അടക്കം പേടിയാണ്, ഇത് താഴേക്ക് എപ്പോൾ പതിക്കും എന്നൊരു ആശങ്ക നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഉദ്യോഗസ്ഥർ ഉറുമ്പൊക്കെ കടിച്ചാണ് ഈ കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത് ഈ കാലെ പിടിച്ച് വലിക്കുകയായിരുന്നു എന്നതാണ്. സുഭാഷിൻ്റെ കാലെ പിടിച്ച് വലിച്ചു. ആ സമയത്ത് സുഭാഷ് മറ്റൊരു ചില്ലയിൽ ചവിട്ടി. അങ്ങനെ ചില്ലയോടെ താഴേക്ക് വീഴുകയായിരുന്നു. അത് വീണപ്പോൾ ആ വല കൃത്യമായി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലയിലെ മുകളിലേക്കാണ് പതിച്ചത്. അതുകൊണ്ട് അധികം പരിക്കുകളൊന്നും ഉണ്ടായില്ല. അങ്ങനെ 2 മണിക്കൂർ നീണ്ട അതിസാഹസികമായ ശ്രമത്തിനൊടുവിൽ മഴയടക്കമുണ്ട്. അപ്പോൾ ഈ വഴുതുന്ന മരമാണ് അതിൻ്റെ ഒക്കെ ശ്രമം. ഫെലിക്സ്, നമുക്ക് കൗതുകമുണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നെങ്കിലും 3 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അത് ഏത് രീതിയിലും അപകടാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ശ്രമം നടത്തിയത്. എന്തായാലും സുഭാഷ് വലയിലായി. ജയിലധികൃതർ അയാളെ കൊണ്ടുപോയിട്ടുണ്ട്. നിയമപരമായ നടപടികൾ എടുക്കുമെന്നാണല്ലോ ജയിൽ ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. ശരി, ഫെലിക്സാണ് ഈ സമയം മുഴുവൻ നമ്മളോട് തത്സമയം വാർത്തകൾ പറഞ്ഞിരുന്നത്. ഈ തത്സമയം റിപ്പോർട്ടറിൽ അതിൻ്റെ വിവരങ്ങൾ കൂടി ഫെലിക്സ് പങ്കുവയ്ക്കുകയാണ്.